ട്വിറ്ററിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും നിക്ഷേപ പ്രഖ്യാപനങ്ങൾ ആഗോള സ്ഥാപനങ്ങളായ ഓപ്പോ, വാദ്വാനി ഫൗണ്ടേഷൻ, ഓർബിറ്റർ മൈക്രോസിസ്റ്റംസ് എന്നിവയുമായുള്ള ധാരണാപത്രം, സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളെ സംരംഭകത്വത്തിൻ്റെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ നാന്ദിയായി ഹഡിൽ കേരള സ്റ്റാർട്ടപ്പ് സംഗമം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ട്വിറ്റർ സ്ഥാപകൻ ബിസ്റ്റോൺ, ഫേസ്ബുക്ക് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ അജിത് മോഹൻ എന്നിവർ കേരളത്തിലെ അവരുടെ നിക്ഷേപ പ്രഖ്യാപനം നടത്തി. ഒപ്പോ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് തസ്ലീം ആരിഫും വാദ്വാനി ഫൗണ്ടേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് അഭിനവ് ഖേറിയും ധാരണാപത്രം ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിന് കൈമാറി. ഓർബിറ്റർ മൈക്രോ സിസ്റ്റംസിനായി സഹസ്ഥാപകൻ ഡേവിഡ് ഗലാഹറും സ്പേസ് പാർക്ക് സിഇഒ സന്തോഷ് കുറുപ്പും ധാരണാപത്രം കൈമാറി. ഈ ധാരണാപത്രങ്ങളിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിൽ പ്രവേശിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സാഹചര്യമൊരുങ്ങും. ഒപ്പോയുടെ ഗവേഷണ വികസന കേന്ദ്രങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾക്കായി പരിശീലനവും ശില്പശാലകളും നടത്തും. കൂടാതെ ഇൻക്യുബേഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജമാക്കും. വനിതാ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ആക്സിലറേഷൻ പ്രോഗ്രാമുകളാണ് വാദ്വാനി ഫൗണ്ടേഷൻ നടത്തുക. തിരുവനന്തപുരത്തെ സ്പേസ് പാർക്കിൽ ലോക നിലവാരത്തിൽ ഗ്ലോബൽ എർത്ത് ഒബ്സർവേഷൻ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനാണ് ഓർബിറ്റർ മൈക്രോ സിസ്റ്റംസുമായി ധാരണാപത്രം ഒപ്പുവെച്ചത്. വനിതാ സംരംഭകരുടെ ശേഷി വികസനത്തിനായി വിങ് വിമൻ റൈസ് ടുഗദർ എന്ന പേരിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും കേന്ദ്ര സർക്കാരിൻ്റെ DPIIT നടപ്പാക്കുന്ന പദ്ധതിയുടെ കേരളത്തിലെ പ്രവർത്തന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്ന ചുമതല കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ലൈറ്റ്സ് വെഞ്ചർ കൺസോർഷ്യത്തിനാണ്. 1 വർഷത്തിനുള്ളിൽ 7500 വനിതാ സംരംഭകരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കൊപ്പം ന്യൂസ്.